നമസ്കാരം, സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് എം പിയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ എം ഐ ഷാനവാസ് അന്തരിച്ചു. മരണം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെ. വരണാധികാരി എത്താത്തതിനെ തുടർന്ന് മുഖ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്ക് അധികാരമേൽക്കാനായില്ല. ബാങ്ക് പിടിച്ചെടുക്കാൻ സി പി എം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടെന്ന ആക്ഷേപം. വ്യാഴാഴ്ച മുക്കൻ നഗരസഭയിൽ യു ഡി എഫിന്റെ ഹർത്താൽ ആഹ്വാനം. കാരശ്ശേരി പഞ്ചായത്തിലെ കുവപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിൽ. മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ല. ഭീതിയോടെ ആനയാങ്ങുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് എം പിയും കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ എം ഐ ഷാനവാസ് അന്തരിച്ചു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഖബറടക്കം വ്യാഴാഴ്ച മുതൽ 10:00 എറണാകുളത്ത് നടന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ആരോഗ്യനില വഷളാവുകയും ബുധനാഴ്ച പുലർച്ചെ 1:30 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 31 ഷാനവാസിനെ ക്രോംബേട്ടിലെ ഡോക്ടർ റേല മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ പ്രവേശിപ്പിച്ചത്. നവംബർ 2 ശസ്ത്രക്രിയ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അണുബാധയെ തുടർന്ന് 5 വഷളായി. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ഷാനവാസ് ബുധനാഴ്ച പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തിരുവല്ല നീരേറ്റുപുറം മുക്കാട്ടുപറമ്പിൽ അഡ്വക്കേറ്റ് എം വി ഇബ്രാഹിംകുട്ടിയുടെയും നൂർജഹാൻ ബീഗത്തിൻ്റെയും മകനായി 1951 സെപ്റ്റംബർ 22 കോട്ടയത്ത് ഷാനവാസ് ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ കെ എസ് യുവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എയും എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബിയും നേടി. യൂത്ത് കോൺഗ്രസ്, സേവാദൾ തുടങ്ങി കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളിൽ നേതൃപരമായ ചുമതലകൾ വഹിച്ചു. 1972 കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ, 1978 യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, 1983 കെ പി സി സി ജോയിൻറ്റ് സെക്രട്ടറി, 1985 കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ച അദ്ദേഹത്തെ ഈ വർഷം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് വിജയിച്ചത്. 5 പരാജയപ്പെട്ടതിന് ശേഷമാണ് വയനാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലെത്തിയത്. 2010 രോഗബാധിതനായതോടെ കുറച്ചു നാളത്തേക്ക് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു. നീണ്ട ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ പിന്നീട് പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സത്യൻ മൊകേരിയെ 20,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച് വീണ്ടും പാർലമെന്റിലെത്തി. വാണിജ്യം, മാനവശേഷി വികസനം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, എം പി ലഡ് സമിതി, ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൻ്റെ ഉപദേശക സമിതി എന്നിവയിൽ അംഗമായി പ്രവർത്തിച്ചു. ജുബൈരിയത്ത് ബീഗമാണ് ഭാര്യ. ആമിന, ഹസീബ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്ത. എം ഐ ഷാനവാസിന്റെ നിര്യാണത്തോടെ കോൺഗ്രസിന് നഷ്ടമായത്. മലയോര മേഖലയുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ച നേതാവിനെ. 2 എം പിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മണ്ഡലത്തിൽ എം പിയുടെ സാന്നിധ്യം സജീവമായിരുന്നു. കോട്ടയത്ത് ജനിച്ച് എറണാകുളം പ്രവൃത്തി മണ്ഡലമായി തെരഞ്ഞെടുത്ത് 10 മുമ്പ് മാത്രം വയനാട് മണ്ഡലത്തിലെത്തി മലയോര മേഖലയുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ച തന്ത്രശാലിയായ കോൺഗ്രസ് നേതാവിനെയാണ് എം ഐ ഷാനവാസിന്റെ നിര്യാണത്തിലൂടെ മലയോര മേഖലയ്ക്ക് നഷ്ടമായത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സമരത്തിൽ സമരസമിതിക്ക് എല്ലാ മാർഗനിർദ്ദേശവും നൽകി ഒപ്പം നിന്ന നേതാവായിരുന്നു എം ഐ ഷാനവാസ്. അതുകൊണ്ട് തന്നെയാണ് സമരസമിതിയുടെ പ്രധാന കേന്ദ്രവും ഷാനവാസിൻ്റെ ഓഫീസിന് സമീപം എരഞ്ഞുമാവിലായതും. ഗെയിൽ വിഷയം ഇത്ര സജീവമാക്കിയതിലും അതുവഴി ഇരകൾക്ക് വലിയ തോതിൽ നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിലും ഷാനവാസ് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വി എം സുധീരൻ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ സമരസമിതിയുടെ പന്തലിലെത്തിച്ചതും എം ഐ ഷാനവാസാണ്. എം ഐ ഷാനവാസിൻ്റെ വിടചൊല്ലൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു സംഭവമായി മാറിപ്പോയി. രാഷ്ട്രീയത്തിലെ നയചാതിരിയുള്ള ഒരു നേതാവ്, ഏത് വിഷയങ്ങളെയും കൃത്യമായി പഠിച്ച് വിലയിരുത്തി അതിൻ്റെ ഏതറ്റം വരെ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മിടുക്ക് അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. ഈ രാജ്യം നേരിടുന്ന ഒരുപാട് അഭിശപ്തമായ സന്ദർഭങ്ങളിൽ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വലിയ ആ ഒരു പദവിയൊന്നും അദ്ദേഹം നോക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് അവിടെ ആ നടുറോഡിൽ കസേരട്ടിയിരുന്ന രംഗം ഇപ്പോൾ ഓർക്കുകയാണ്. ഈ സമരത്തെ ഒരു കൃത്യമായ ഒരു വലിയ സമരമാക്കി കൊണ്ടുവരുന്നതിൽ നല്ല ആർജവമുള്ള ലീഡർഷിപ്പ് അദ്ദേഹം നൽകി. ഞങ്ങൾക്ക് പോലും ചിലപ്പോൾ എം ഐ ഷാനവാസ് എന്ന സമര പോരാളി ചിലപ്പോൾ ഞങ്ങൾക്ക് പോലും നിയന്ത്രിക്കേണ്ടി വന്നു. സാർ, ഇത്രത്തോളം അത്രയും പോയതുകൊണ്ടാണ് നമ്മൾ കാണുന്ന നഷ്ടപരിഹാരങ്ങളൊക്കെ ലഭിച്ചതിൽ അതുപോലെ തന്നെ വലിയ മേന്മതിൽ ഉണ്ടാക്കാൻ പറ്റും.
നിരവധി പരാജയങ്ങൾക്ക് ശേഷം വയനാട്ടിലെത്തിയ ഷാനവാസിനെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് 2009 മലയോര ജനത വിജയിപ്പിച്ചു. എന്നാൽ ആദ്യ 5 വർഷം കാര്യമായ സ്വാധീനം ചെലുത്താനോ പാർട്ടി പ്രവർത്തകരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനോ ഷാനവാസിനായില്ല. പലപ്പോഴും ഐ ഗ്രൂപ്പിന്റെ ഒരു വക്താവ് മാത്രമായി അദ്ദേഹം മാറിയെന്ന് DCC പ്രസിഡന്റുമാർ വരെ പറഞ്ഞു തുടങ്ങി. ഇതോടെ എ ഗ്രൂപ്പിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഷാനവാസിന് അവമതിപ്പും ഉണ്ടാക്കി. ഇതോടെ 2014 തെരഞ്ഞെടുപ്പിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,000 താഴെയെത്തി. എന്നാൽ പിന്നീട് പഴയ ഷാനവാസിനെയല്ല മണ്ഡലത്തിൽ കാണാനായത്. ചെറിയ പരിപാടികൾ മുതൽ വലിയ പരിപാടികൾ വരെ MPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിനായി. മത സാമൂഹിക നേതൃത്വവുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇക്കാലയളവിൽ ഷാനവാസിനായിരുന്നു. മുഴുവൻ സിറ്റിംഗ് MPമാർക്കും സീറ്റ് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതോടെ 3rd മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായത്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ മരണത്തിനും കീഴടങ്ങി. ഫസിൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം. MI ഷാനവാസ് MP സ്ഥലത്തുണ്ടായിരുന്നപ്പോഴൊക്കെ നേതാക്കളെയും പ്രവർത്തകരെയും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെയും കൊണ്ട് സജീവമായിരുന്നു കാരശ്ശേരി ചോണാടുള്ള MPയുടെ ക്യാമ്പ് ഓഫീസ്. വയനാട് മണ്ഡലത്തിന്റെ ഏതാണ്ട് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മുക്കത്തായിരുന്നു MP കൂടുതൽ സമയവും ക്യാമ്പ് ചെയ്തിരുന്നത്. MI ഷാനവാസ് വിട പറഞ്ഞതോടെ ഈ വീടും പരിസരവും നിശബ്ദമായി. MI ഷാനവാസ് മണ്ഡലത്തിലുള്ളപ്പോൾ ഏറെയും താമസിക്കുകയും സാധാരണക്കാർക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഓഫീസുമായൊക്കെ പ്രവർത്തിച്ചിരുന്നത് കാരശ്ശേരി ചോണാടിനടുത്തുള്ള ഈ വീടിലാണ്. MP ആയ ആദ്യ കുറച്ചു കാലം ഒഴിച്ചാൽ ഏറെ കാലവും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസായി ഈ വീടാണ് ഉപയോഗിച്ചിരുന്നത്. നിലമ്പൂർ മുതൽ വയനാട് വരെ നീണ്ടു നിൽക്കുന്ന വിസ്തൃതമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി വരുന്ന മുക്കം പ്രദേശത്തെ സൗകര്യത്തിനായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുത്തത്. MP ഓഫീസിലുള്ളപ്പോൾ നിരവധി പേരാണ് ചോണാട്ട് ഈ ഓഫീസിൽ നിത്യവും എത്താറുണ്ടായിരുന്നത്. 2 സഹായികളും മറ്റ് പ്രാദേശിക നേതാക്കളും വരുന്നവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങളും മറ്റും ചെയ്തു കൊടുത്ത് പ്രവർത്തിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി പോകുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ MP ഈ വീട്ടിലുണ്ടായിരുന്നു. MI ഷാനവാസിന്റെ വിയോഗം ഈ വീടിനെയും പരിസരത്തെയും ശോകമുഖമാക്കി. മുതിർന്ന പല നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ നിരന്തരം എത്തി സജീവമായിരുന്ന ഈ വീടും ഇനി നിശബ്ദതയിലേക്ക് മാറുകയാണ്. തങ്ങളുടെ പ്രദേശത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കഴിവുറ്റ നേതാവായിരുന്ന MI ഷാനവാസ് MPയുടെ വിയോഗം ചോണാട് പ്രദേശത്തുള്ളവർക്കും വലിയ വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം. വ്യാഴാഴ്ച മുക്കം നഗരസഭയിൽ ഹർത്താലിന് UDF ആഹ്വാനം. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഭരണം കുറുക്കുവഴിയിലൂടെ പിടിച്ചെടുക്കാൻ CPM നേതൃത്വവും ചില ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് ഹർത്താൽ. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് വരണാധികാരി എത്താത്തതിനെ തുടർന്ന് ബുധനാഴ്ച അധികാരമേൽക്കാൻ സാധിച്ചിരുന്നില്ല. ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം ലഭിച്ച മുക്കം സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ ഒരു പറ്റം ഉദ്യോഗസ്ഥരും CPMഉം ശ്രമം നടത്തുന്നതായി ആരോപിച്ചാണ് വ്യാഴാഴ്ച മുക്കം നഗരസഭയിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കുറുക്കുവഴിയിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി ബാങ്ക് പിടിച്ചെടുക്കാനാണ് CPM ശ്രമമെന്നും UDF നേതാക്കൾ പറഞ്ഞു. ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കോടതി നിർദ്ദേശമുണ്ടായിട്ട് പോലും വരണാധികാരി എത്തിയില്ലെന്നും ഇത് CPM നിർദ്ദേശത്തോടെ നടക്കുന്ന നാടകമാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി CPM നടത്തിയിട്ടുള്ള എല്ലാവിധ മൃഗീയമായ മോശമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിന്ന അതേ അഭിലാഷ് തന്നെ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അതേ രീതിയിൽ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ബുധനാഴ്ച രാവിലെ 11:30 ഭരണസമിതിയുടെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിനായി ഭരണാധികാരിയുടെ അറിയിപ്പ് പ്രകാരം 13 അംഗങ്ങളും എത്തിയിരുന്നു. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും ഭരണാധികാരി എത്താതിരുന്നതിനാൽ മാധ്യമപ്രവർത്തകരും ബാങ്ക് ഡയറക്ടർമാരും ബന്ധപ്പെട്ടപ്പോൾ 1 മണിക്ക് മുമ്പ് എത്തുമെന്നറിയിച്ചു. എന്നാൽ 5 മണിവരെ ഡയറക്ടർമാർ കാത്തിരുന്നെങ്കിലും ഭരണാധികാരി എത്തിയില്ലെന്ന് മാത്രമല്ല ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിയില്ലെന്നറിയിച്ച് ഒരു ഇമെയിൽ സന്ദേശം മാത്രമാണ് ലഭിച്ചതെന്നും ഇവർ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച മുക്കം നഗരസഭയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കൃത്യം 3 മണിയായപ്പം മുക്കം ബാങ്കിലേക്ക് വന്ന മെയിൽ ചെയ്ത റിപ്പോർട്ടിൽ റിട്ടേണിംഗ് ഓഫീസറായ അഭിലാഷ് സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് അയച്ചത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷണറല്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ ഉത്തരവ് വരുന്നത് വരെ ഞാൻ റിട്ടേണിംഗ് ഓഫീസർ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. ജനാധിപത്യത്തെ ഒഴിച്ചു മൂടുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വാഹനങ്ങൾ തടയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. കുന്നത്ത് തൃക്കോവിൽ ക്ഷേത്രോത്സവം നടക്കുന്നതിനാൽ മണാശ്ശേരി മേഖലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.
മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ CPM ശ്രമം നടത്തുന്നതായി ആരോപിച്ച് UDF പ്രവർത്തകർ മുക്കത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മുക്കം ടൗൺ ചിറ്റി SK പാർക്കിൽ സമാപിച്ചു. TT സുലൈമാൻ, PK മുഹമ്മദ്, EK ഷാഹുൽ അമീദ്, N അപ്പുക്കുട്ടൻ, OK ബൈജു, ജുനൈദ് പാണ്ഡികശാല, KM അബ്ദുള്ള മാസ്റ്റർ, വേണു കല്ലുരുട്ടി, പ്രസാദ് പെരിങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അപകട ഭീഷണി ഉയർത്തി ഏത് നിമിഷവും നിലമ്പത്താറായി നിൽക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ലാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കൂവപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഭീഷണിയാവുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ന് കൂവപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനും പ്രദേശവാസികൾക്കുമാണ് വലിയ ഭീഷണിയാവുന്നത്. 35 വർഷം മുമ്പ് നിർമ്മിച്ച ടാങ്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സിമന്റ് അടർന്നുപോയി കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിമന്റ് അടർന്നു തുടങ്ങിയതിനാൽ പുറത്തു കാണുന്ന കമ്പികളെല്ലാം തുരുമ്പെടുത്തിട്ടുണ്ട്. ടാങ്കിന് തൊട്ടുതാഴെ നിൽക്കുന്ന ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ടാങ്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ടാങ്കായതിനാൽ 1000 ലിറ്റർ സംഭരണ ശേഷിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ 100 വിദ്യാർത്ഥികൾക്കും സ്കൂളിനും വലിയ നാശമുണ്ടാവും. സ്കൂൾ അധികൃതർ നിരവധി തവണ പരാതി നൽകിയിട്ടും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ CP ചെറിയ മുഹമ്മദ് പറഞ്ഞു. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നാൽ ഏത് സമയവും സ്കൂളിന് മുകളിൽ കാണുന്ന ആർക്കും അത് ബോധ്യപ്പെടും. പലപ്പോഴും അതിന്ന് പലപ്പോഴും സിമെൻറ്റും കട്ടകളൊക്കെ അടർന്ന് വീഴ്ന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ പല പ്രാവശ്യം ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കാര്യമാണ്. ഇപ്പോൾ പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. കാരണം അത്ര 1000 ലിറ്റർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ടാങ്കാണത്. സ്കൂളിന് തൊട്ടടുത്ത് 30 ഉയരത്തിലാണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ടാങ്കിന് സമീപം വരെ മണ്ണെടുത്തതിനാൽ ഇതിൻ്റെ ഉറപ്പിനെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സംഘം പരിശോധിച്ച് മാത്രമേ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യാവൂ എന്നും സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ അധികൃതർക്കും പറയാനുള്ളത് ഒരു അടിയന്തരമായി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഒരു വിദഗ്ധ സംഘം ഇത് പരിശോധിച്ച് ആ കാര്യം ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തിട്ടേ ഇനി അതിലേക്ക് ബാക്കി കാര്യം ചെയ്യാവുന്നതെന്ന് പറഞ്ഞു. ടാങ്കിന് സമീപത്തെ നിരവധി വീട്ടുകാരും വലിയ ഭീഷണിയിലാണ്. കുട്ടികളും മറ്റും ഇതിനടുത്ത് വന്ന് കളിക്കുമ്പോൾ സിമന്റ് അടർന്ന് വീണ് അപകടങ്ങളും പതിവാണ്. ടാങ്കിന് പ്രദേശവാസികൾ സൗജന്യമായി സ്ഥലം നൽകിയെങ്കിലും ഇതുവരെ പഴയത് പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഉൾഭാഗം ഈ തകരാറ് കൊണ്ട് പിന്നെ പൊളിഞ്ഞ് വീണിട്ട് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെന്നുള്ള എത്ര അടുത്ത് 10 അടി 8 അടി കണക്കാക്കിയിട്ടുള്ള ഓരോ വീടുകളും പ്ലസ് ടു ആണ് സ്കൂള്. പിന്നെ അതേമാതിരി താഴത്തെ സ്കൂള് പിന്നെ വലിയ ഹൈസ്കൂള് ഇങ്ങനത്തെ പലതിലെ ബനകളും ഇവിടെ ഉണ്ട്. പിന്നെ അതേമാതിരി ഇത് പല പ്രാവശ്യം ഇപ്പോൾ കൊടുത്തിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ പല പ്രാവശ്യം പല പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെമ്പറാണ് മെമ്പറോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നാട്ടുകാരും രാഷ്ട്രീയക്കാരൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കി പോകും. ടാങ്കിൽ യാതൊരു പരിധിയായിട്ട് ഇവിടെ യാതൊരു പരിപാടി നടന്നിട്ടില്ല ഇതുവരെ. വർഷങ്ങൾ പഴക്കമുള്ള ഈ ടാങ്കിന് താഴെ ഏറെ ഭീതിയോടെയാണ് നാട്ടുകാർ കഴിയുന്നത്. ക്യാമറമാൻ GN ആസാദിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. കത്തുന്ന ചൂടിൽ നിന്ന് കുട്ടികൾക്ക് ആശ്വാസമേകാനായി ചേന്നമംഗലൂർ ചേന്നാങ്കുന്ന് അംഗനവാടിയിൽ എയർ കണ്ടീഷണർ സ്ഥാപിച്ചു. ചേന്നമംഗലൂരിലെ പൊതുരംഗത്ത് സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായ ബന്ന ചേന്നമംഗലൂരാണ് അംഗനവാടിക്കായി എയർ കണ്ടീഷണർ സംഭാവനയായി നൽകിയത്. മുക്കം നഗരസഭയിലെ ഏക AC അംഗനവാടിയായി ചേന്നമംഗലൂർ ചേന്നാങ്കുന്ന് അംഗനവാടി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു ഫാൻ പോലുമില്ലാത്ത അംഗനവാടി ഇനി ഓർമ്മ മാത്രം. മുക്കം നഗരസഭയിലെ മംഗലശ്ശേരി ഡിവിഷനിൽപ്പെട്ട ചേന്നാങ്കുന്ന് അംഗനവാടിയിലെ കൊച്ചുകൂട്ടുകാർക്ക് ഇനി മുതൽ തണുപ്പുള്ള ക്ലാസ് മുറിയിലിരുന്നു കളിക്കാം പഠിക്കാം. ഈ അംഗനവാടിയിലെ കൂട്ടുകാർക്കായി എയർ കണ്ടീഷൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകനും സംവിധായകനുമായ ബന്ന ചേന്നാങ്കല്ലൂരാണ് അംഗൻവാടിക്ക് AC സംഭാവന ചെയ്തത്. മുക്കം നഗരസഭയിൽ AC സ്ഥാപിച്ച ഏക അംഗൻവാടിയാണ് മംഗലശ്ശേരി വാർഡിലേത്. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ച 600,000 രൂപയ്ക്ക് പുറമെ നാട്ടുകാരിൽ നിന്ന് 3,50,000 രൂപ കൂടി പിരിച്ചെടുത്ത് 950,000 രൂപയുടെ ആധുനിക സൗകര്യങ്ങളുള്ള ഇരുനില കെട്ടിടം നിർമ്മിച്ച് ഈ അംഗൻവാടി നേരത്തെ മാതൃക കാണിച്ചിരുന്നു. ഒപ്പം കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്നതിനും ഇവിടുത്തെ ജീവനക്കാർ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഹെൽപ്പർക്കുള്ള കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനതല അവാർഡും ഈ അംഗൻവാടിയിലെ CK ആമിനയെ തേടിയെത്തി.
രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെ ഈ അംഗൻവാടിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് മാതൃകയാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള കോളനി പ്രദേശത്തുള്ള ഒരുപാട് കുട്ടികളുണ്ട്. 24 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ കടുത്ത വേനൽ സമയം വരുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ ആശ്വാസത്തോടു കൂടി അംഗനവാടിയിൽ ഇരിക്കാനും കളിക്കാനും പഠിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഒരു AC ഫിറ്റ് ചെയ്തുകൊണ്ട് സ്പോൺസറെ കണ്ടെത്തിയത്. ബന്നാ ചേന്നമംഗലൂരാണ് ഇതിൻ്റെ സ്പോൺസർ. അപ്പം പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള വ്യത്യസ്ത പരിപാടിയിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. അംഗനവാടി AC സ്വിച്ച് ഓൺ കർമ്മം സ്പോൺസർ ബന്നാ ചേന്നമംഗലൂർ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ഷഫീഖ് മാടായി അധ്യക്ഷനായി. PT കുഞ്ഞാലി, AK അബ്ദുൾ റഷീദ്, AK മുഹമ്മദ്, റഫീഖ് മംഗലശ്ശേരി, TT അബ്ദുൽ വഹാബ്, EK അൻവർ, സുധീർ മംഗലശ്ശേരി, മുനീർ വട്ടക്കണ്ടത്തിൽ, അധ്യാപിക ആയിഷ, ഷാക്കിറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. പുഴ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഏകദിന ബോട്ട് യാത്ര ആവേശകരമായി. സീനിയർ സിറ്റിസൺ ഫോറം പാടൂർ യൂണിറ്റ് കമ്മിറ്റിയാണ് ചാലിയാറിൽ എളമരംകടവ് മുതൽ മമ്പാട് വരെ ബോട്ട് യാത്ര ഒരുക്കിയത്. ഒരു കാലത്ത് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർ അലക്കാനും കുളിക്കാനും മാത്രമല്ല കുടിക്കുന്നതിന് വരെ ഉപയോഗിച്ചിരുന്നത് ഇരുവഴിഞ്ഞിയിലെയും ചാലിയാറിലെയും ചെറുപുഴയിലെയും വെള്ളമായിരുന്നു. മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റവും മാലിന്യനിക്ഷേപവുമല്ല പുഴയോരവാസികളെ വരെ പുഴയിൽ നിന്ന് അകറ്റി. ഇതോടെ പലർക്കും പുഴയുമായുള്ള ബന്ധവും അവസാനിച്ചു. ഈ ഒരവസ്ഥയിലാണ് വീണ്ടും പുഴയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന ആഹ്വാനവുമായി പാടൂർ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ഏകദിന ബോട്ട് യാത്ര സംഘടിപ്പിച്ചത്. ഈ വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഒരു ഉല്ലാസയാത്ര ജലയാത്ര നടത്താൻ വേണ്ടിയായിട്ട് തീരുമാനിച്ചു. അത് ഇവിടുന്ന് കയറിയിട്ട് നിലമ്പൂര് വരെ അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ചാലിയാറിൽ എളമരംകടവ് മുതൽ മമ്പാട് വരെയായിരുന്നു യാത്ര. യാത്രയ്ക്ക് കൊഴുപ്പേകുന്നതിനായി വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങിൽ സീനിയർ സിറ്റിസൺ ഫോറം സ്ഥാപക നേതാവ് ഭട്ടതിരിപ്പാട് അനുസ്മരണവും സംഘടിപ്പിച്ചു. ഇമ്പിച്ച് ബിവി ടീച്ചർ അസൻ വായോളി, CK ഹുസൈൻ, MK കോമുമൊയിൻ, VT റഹ്മാൻ, MP ശ്രീധരൻ, CK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. യാത്രക്കിടയിൽ നടന്ന പാലിയേറ്റീവ് ബോധവൽക്കരണത്തിന് KK ആലി ഹസൻ, എം കാസിം, MC മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ. അന്വേഷണങ്ങളും നടപടികളും സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോലീസിലെ ഫോട്ടോഗ്രാഫിക് വിഭാഗത്തിലെ ചുമതലകൾ പുനഃക്രമീകരിച്ച് ഉത്തരവായി. ഇനി മുതൽ മാവോയിസ്റ്റ് നക്സൽ ഓപ്പറേഷൻ, കമാൻഡോ നടപടികൾ ഉൾപ്പെടെയുള്ളവയും ചിത്രീകരിക്കും. അന്വേഷണങ്ങളും നടപടികളും സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസിലെ ഫോട്ടോഗ്രാഫിക് വിഭാഗത്തിന്റെ ചുമതലകൾ സംസ്ഥാന പോലീസ് മേധാവി പുനഃക്രമീകരിച്ചത്. പോലീസ് ഓഫീസർമാരുടെ ട്രെയിനിംഗ്, മാവോയിസ്റ്റ് നക്സൽ ഓപ്പറേഷൻസ്, തീരദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ, മോക് ഡ്രിൽ, കമാൻഡോ നടപടികൾ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇനി ചിത്രീകരിക്കും. തീവ്രവാദ മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള പോലീസിലെ തണ്ടർബോൾട്ട് അടക്കമുള്ള പ്രത്യേക വിഭാഗങ്ങൾക്കൊപ്പം പോലീസ് ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യവും നിർബന്ധമാക്കി. വ്യാജ ഏറ്റുമുട്ടൽ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഫോട്ടോഗ്രാഫുകൾക്ക് സഹായിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ, മത സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പരിപാടികൾ, ജനറൽ തെരഞ്ഞെടുപ്പുകൾ, പ്രമാദമായ കേസുകളുടെ പോസ്റ്റ്മോർട്ടം, റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ എന്നിവയും ഇനി മുതൽ പോലീസ് ഫോട്ടോഗ്രാഫർമാർ ക്യാമറയിൽ പകർത്തും. നിരവധി തവണ വിസ്താരം നടക്കുന്നത് ഒഴിവാക്കുന്നതിന് മജിസ്ട്രേറ്റിനോ പോലീസിനോ നൽകുന്ന പോക്സോ കേസുകളുടെ ഇരയുടെ മൊഴിയും റെക്കോർഡ് ചെയ്യും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട കേസുകൾ, കസ്റ്റഡി മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം എന്നിവയും ചിത്രീകരിക്കും. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കാവശ്യമായ ആളുകളുടെയോ സംഭവത്തിൻ്റെയോ സാധനങ്ങളുടെയോ റെക്കോർഡിംഗ് നടത്താനും അനുമതിയുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് ആവശ്യമായ ആളുകളുടെയോ സംഭവത്തിൻ്റെയോ സാധനങ്ങളുടെയോ റെക്കോർഡിംഗ് നടത്താനും അനുമതിയുണ്ട്. SPയുടെയും DYSPയുടെയും നിർദ്ദേശാനുസരണം VVIP, VIP എന്നിവർ പങ്കെടുക്കുന്ന പരിപാടികളും റെക്കോർഡ് ചെയ്യും. പോലീസ് ഫോട്ടോഗ്രാഫർമാർ ലഭ്യമാകാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വകാര്യ ഫോട്ടോഗ്രാഫർമാരുടെ സേവനവും തേടാം. പോലീസ് ഫോട്ടോഗ്രാഫർമാർക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത വിദൂര പ്രദേശങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും പ്രത്യേക ദൗത്യങ്ങളും പകർത്തുവാനും സ്വകാര്യ ഫോട്ടോഗ്രാഫർമാരെ ഉപയോഗപ്പെടുത്താൻ അനുമതിയുണ്ട്. അത്യാവശ്യഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ പകർത്താനും DGPയുടെ നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷുക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വരവാഘോഷം നാട്ടുകാർക്ക് പുതിയ അനുഭവമായി മാറി. 6 ദേശങ്ങളിൽ നിന്നുള്ള വരവാഘോഷത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തയ്യാറാക്കിയ പ്ലോട്ടുകളും വനിതാ ശിങ്കാരിമേളം, കാവടിയാട്ടം, നൃത്ത സംഗീത ശില്പങ്ങൾ എന്നിവയെല്ലാം കൊഴുപ്പേകി. ഭക്തജനങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കിയാണ് മണാശ്ശേരി കുന്നത്ത് തൃക്കോവിൽ വിഷുക്ഷേത്രത്തിലെ വരവാഘോഷം നടന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തയ്യാറാക്കിയ പ്ലോട്ടുകൾ കാഴ്ചക്കാർക്ക് വിസ്മയമായി.
ആറ് ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷവരവുകളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കാളികളായത്. രാത്രി 8 മണിയോടെ മണാശ്ശേരിയിൽ സംഗമിച്ച ആഘോഷവരവുകൾ 10 മണിയോടെ ക്ഷേത്രത്തിൽ സമാപിച്ചു. താലപ്പൊലി, വനിതാ ശിങ്കാരിമേളം, കാവടിയാട്ടം, ഡിജിറ്റൽ തമ്പോല, നൃത്ത സംഗീത ശില്പങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, പെരുമ്പറ, പഞ്ചവാദ്യം, താളമേളവാദ്യങ്ങൾ, മയിലാട്ടം തുടങ്ങിയവ വരവാഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. യാത്രയിലേക്കും ഭക്തി പുരസരം ക്ഷണിക്കുന്നു. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സുകുമാരൻ ഇരുൾകുന്നുമോൽ, രാജഗോപാലൻ ചേലത്തൂർ, എൻ ശൈലജ ടീച്ചർ, മാധവി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി ചന്ദ്രമോഹനൻ, രാമൻ ഇരട്ടെങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹോത്സവത്തിന്റെ 6-ാം ദിവസമായ ബുധനാഴ്ച രഥോത്സവം നടന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വ്യാഴാഴ്ചയാണ് സമാപിക്കുക. CTV പ്രാദേശിക വാർത്ത മുക്കം. വാർത്തകളിൽ ഇനി ഇന്നത്തെ സ്വർണ്ണവിളി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ് മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ് മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് MPയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ MI ഷാനവാസ് അന്തരിച്ചു. മരണം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെ. വരണാധികാരി എത്താത്തതിനെ തുടർന്ന് മുഖ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്ക് അധികാരമേൽക്കാനായില്ല. ബാങ്ക് പിടിച്ചെടുക്കാൻ CPM ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടെന്ന ആക്ഷേപം. വ്യാഴാഴ്ച മുക്കൻ നഗരസഭയിൽ UDFന്റെ ഹർത്താൽ ആഹ്വാനം. കാരശ്ശേരി പഞ്ചായത്തിലെ കുവപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിൽ. മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ല. ഭീതിയോടെ ആനയാങ്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് അവസാനിച്ചു. നമസ്കാരം.